നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എടിയും നവീൻ ബാബു ജീവനോടിക്ക് കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം രാവിലെ 11:00 വന്നതെങ്കിലും ദിവ്യയ്ക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് 6 മണിക്കൂറോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ്. ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവ് വന്നപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, സി പി എം നേതാവ് പി വി ഗോപിനാഥ് എന്നിവർ വനിതാ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. ഇവർ ദിവ്യയെ ജയിലിനുള്ളിൽ കയറി കണ്ട ശേഷമാണ് മടങ്ങിയത്. തുടർന്ന് എൻ സുകന്യ, പി കെ ശ്യാമള, എം വി സരള എന്നീ വനിതാ നേതാക്കൾ ജയിലിൽ എത്തി ഉച്ചയ്ക്ക് 2:00 ജയിലിനുള്ളിൽ കയറി 10 മിനിറ്റോളം ദിവ്യയുമായി സംസാരിച്ചിരുന്നു. തുടർന്നായിരുന്നു ഉച്ച കഴിഞ്ഞ് 3:35 ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ റിലീസിംഗ് ഓർഡറുമായി വനിതാ ജയിലിലേക്ക് എത്തിയത്. ഓർഡർ കൊടുത്ത് 1.5 മണിക്കൂറോളം കാത്തിരുന്നു. തുടർന്ന് 4:55 ദിവ്യ പുറത്തിറങ്ങിയത്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ദിവ്യയെ കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ഷാജു, ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി, ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയായിരുന്നു. ദിവ്യയെ സ്വീകരിക്കാൻ ജില്ലാ നേതാക്കൾ ആരും എത്തിയിരുന്നില്ല. ഇതിനിടയിൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിവ്യ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് അഭിഭാഷകൻ കെ വിശ്വൻ പറയുകയും ചെയ്തു. എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ദിവ്യ വളരെ കരുതലോടെയായിരുന്നു സംസാരിച്ചത്. നിയമോപദേശം ലഭിച്ച രീതിയിലായിരുന്നു ആ സംസാരം. ജാമ്യം ലഭിച്ച ഉത്തരവ് പുറത്തു വന്നത് മുതൽ മാധ്യമപ്രവർത്തകരും വനിതാ ജയിലിന് മുന്നിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ദിവ്യയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞതായാണ് ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞത്. വിധി ദിവ്യയ്ക്ക് ആശ്വാസകരമാണ്. ബഹളം കൊണ്ട് സത്യം മൂടിവെക്കാൻ കഴിയില്ല. കൂടുതൽ വസ്തുതകൾ പുറത്തു വരാനുണ്ട്. പ്രതിയെ ശിക്ഷിക്കുന്നതുവരെ അയാൾ നിരപരാധിയാണ്. ദിവ്യയുടെ കൈവശമുള്ള കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ലെന്നുമാണ് വിശ്വൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ വലിയ ദുഃഖമാണ് തന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായതെന്നാണ് ജയിൽമോചിതയായ ശേഷം ദിവ്യയുടെ പ്രതികരണം. മാധ്യമപ്രവർത്തകരായാലും നാട്ടുകാരായാലും തന്നെ കാണാൻ തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടായി. വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരടക്കം ഒരുപാട് ജനപ്രതിനിധികളുമായി സഹകരിച്ചു പോകുന്ന ഒരാളാണ്. ഏതെങ്കിലും തരത്തിൽ സദുപദേശപരമായി മാത്രമേ ഏത് ഉദ്യോഗസ്ഥരോടും സംസാരിക്കാറുള്ളൂ എന്നാണ് ഇപ്പോഴും പറയുന്നുവെന്നാണ് നടത്തിയ പ്രതികരണം. നിയമത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്റെ ഭാഗം കോടതിയിൽ പറയും. നവീൻ ബാബുവിന്റെ കുടുംബം ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം ആഗ്രഹിക്കുന്ന പോലെ മരണത്തിൽ കൃത്യമായി അന്വേഷണം വേണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കോടതിയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ദിവ്യ പറയുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുഃഖമുണ്ടെന്നായിരുന്നു ജയിൽമോചിതയായപ്പോൾ പി പി ദിവ്യയുടെ ആദ്യ പ്രതികരണം. സദുപദേശപരമായുള്ള ഇടപെടലെന്ന് ആവർത്തിച്ച ദിവ്യ തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും വ്യക്തമാക്കുകയായിരുന്നു. 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമായിരുന്നു ദിവ്യ ജയിൽമോചിതയായത്. വളരെ ചെറിയ വാക്കുകളിലായിരുന്നു ദിവ്യയുടെ പ്രതികരണം. മാധ്യമങ്ങളെ മറ്റു ചോദ്യങ്ങളോട് ദിവ്യ പ്രതികരിക്കാൻ തയ്യാറായതുമില്ല. അതിനിടെ സി പി എമ്മിൽ തനിക്കെതിരെ നടപടിയിൽ കടുത്ത അതൃപ്തിയും ദിവ്യ അറിയിച്ചിട്ടുണ്ട്. ജയിലിൽ കിടക്കുമ്പോൾ നടപടി വേണ്ടിയിരുന്നില്ല എന്നാണ് ദിവ്യയുടെ പ്രതികരണം. തന്റെ ഭാഗം കേൾക്കാൻ പാർട്ടി തയ്യാറായില്ലെന്ന പരാതിയും ദിവ്യയ്ക്കുണ്ട്. ഫോണിൽ വിളിച്ച നേതാക്കളെ ദിവ്യ അതൃപ്തി അറിയിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. റിമാൻഡിൽ കഴിയുന്ന സമയത്താണ് പി പി ദിവ്യയെ തരം താഴ്ത്തിയത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവ്യയെ സി പി എം പ്രാഥമിക അംഗത്വത്തിലേക്കാണ് തരം താഴ്ത്തിയത്. സി പി എമ്മിൽ ഏറ്റവും ഉയർന്ന 2-ാമത്തെ അച്ചടക്ക നടപടിയാണ് ബ്രാഞ്ച് അംഗത്വത്തിലേക്കുള്ള തരം താഴ്ത്തൽ. ദിവ്യയെ തരം താഴ്ത്താൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്ക് വിട്ടിരുന്നു. ഇതുപ്രകാരം ഓൺലൈനായി ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് നടപടിക്ക് അംഗീകാരം നൽകിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.